हेलो गाइस, वेलकम टू अवर चैनल डॉर गेमर्स। കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. അന്നൊക്കെ മറ്റേ പെസ് കമ്മ്യൂണിറ്റിക്കാരുടെ അതീത്ത മറ്റേ ആരോണയെന്നല്ലോ മെയിനെ. ആരോണ എങ്ങനെയാണ്? പക്ഷെ അതൊന്നല്ല ട്ടാ ഹേമന്ത് ചേട്ടാ, പൊളിയാണെന്ന് വെച്ചാൽ പൊളിയാണ്, ലെവലാണ്. ഹലോ ഗൈസ്, നമ്മുടെ ചാനൽ 50K സബ്ബായിരിക്കുകയാണ്. ലാസ്റ്റ് നവംബർ നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു ചാനൽ ഇത്രയും വളർന്ന് വലുതാവുമെന്ന്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഈ ഒരു ചാനൽ 11 മാസം കൊണ്ട് ഇത്രയും സബ്ബാവുമെന്ന്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം അക്ഷയുടെ വീഡിയോ തന്നെ എൻ്റെ കണ്ണ് നിറച്ചു. കാരണം ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. കുറേയധികം പേര് വാട്സാപ്പിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് എല്ലാം വായിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം നമ്മുടെ ജോലിയും ഫാമിലിയും വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, നമുക്ക് എല്ലാവരും ടൈം കിട്ടാറില്ല. എന്നാൽ നമ്മൾ മാക്സിമം യൂട്യൂബിൽ കമൻസ് വായിക്കാറുണ്ട്, റിപ്ലൈ കൊടുക്കാറുണ്ട്. നമ്മൾ ഇനിയും നല്ല വീഡിയോസ് ചെയ്ത് നമ്മുടെ മാക്സിമം തരാൻ നോക്കും. ഉറപ്പായും ഇനിയും സപ്പോർട്ട് ചെയ്യുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് വീഡിയോയുടെ ഒരു മാനേജർ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഫ്രഞ്ച് ടീമിൻ്റെ പടത്തലവൻ, 2 തവണ വേൾഡ് കപ്പിൽ മുത്തമിട്ടവൻ, ഒപ്പോണതിൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി കരുക്കൾ നീക്കുന്നവൻ, അതെ, ദിദിയർ ഡെസ്ചാംസ്. PES 18 എന്ന ഗെയിം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മാനേജർമാരിൽ ഒരാളാണ് ഡെസ്ചാംസ്. എന്നാൽ PES 19 PES 20 ഒക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം യൂസ് ചെയ്തൊരു മാനേജറാണ് ഡെസ്ചാംസ്. എന്നാൽ PES 21 വന്നപ്പോൾ ഫോർമേഷൻ മാറിയപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു മാനേജറാണ് ഡെസ്ചാംസ്. കാരണം ഡെസ്ചാംസിൻ്റെ അറ്റാക്കിങ്ങും ഡിഫൻഡിങ്ങും തന്നെയാണ്. PES ലേക്ക് വരുമ്പോൾ ഡെസ്ചാംസ് എന്ന മാനേജർ എടുക്കുകയാണെങ്കിൽ 4-2-2-2 എന്ന ഫോർമേഷനാണ് അദ്ദേഹം ഇപ്പോൾ PES ൽ ഫോളോ ചെയ്യുന്നത്. അതുപോലെ അഡാപ്റ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ 89 ആണ്. അഡാപ്റ്റബിലിറ്റി എന്നാൽ ഓവറോൾ ഒരു ഗെയിം സ്പീഡാണ്, ഡിഫൻഡിങ്, അറ്റാക്കിങ്, പൊസിഷനിങ്, പാസിങ് എല്ലാം ഉൾപ്പെടും. അതുപോലെ മാനേജ്മെൻറ്റ് സ്കിൽ നോക്കുകയാണെങ്കിൽ 890 ആണ്. അത്യാവശ്യം എല്ലാ പ്ലെയറേയും യൂസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് ഡെസ്ചാംസിനുണ്ട്. ഒഫൻസീവ് ടാറ്റിക്സ് നോക്കുകയാണെങ്കിൽ അറ്റാക്കിങ് സ്റ്റൈൽ എടുക്കുകയാണെങ്കിൽ പൊസിഷൻ ഗെയിമാണ് ഡെസ്ചാംസ് ഫോളോ ചെയ്യുന്നത്. അതായത് പന്ത് ഹോൾഡ് ചെയ്തൊരു കളിയാണ് ഡെസ്ചാംസ് കാഴ്ചവെക്കുന്നത്. ബിൽഡപ്പ് എടുത്താൽ ഷോർട്ട് പാസ്സാണ്, ചെറിയ ചെറിയ പാസുകൾ നൽകിയുള്ള അറ്റാക്കാണ് ഡെസ്ചാംസ് ഫോളോ ചെയ്യുന്നത്. അറ്റാക്കിംഗ് ഏരിയ നോക്കുകയാണെങ്കിൽ വൈഡ് അറ്റാക്കാണ്, കൂടുതലായിട്ട് വിങ്ങിലൂടെയുള്ള അറ്റാക്കാണ് ഡെസ്ചാംസ് ഫോളോ ചെയ്യുന്നത്. പൊസിഷനിങ് എടുത്താൽ ഫ്ലെക്സിബിൾ പൊസിഷനിങ് ആണ്, കൃത്യമായിട്ടൊരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാതെ കളിക്കുന്ന ഒരു ടാക്ടിക്സാണ്. ഡിഫൻസീവ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ലൈൻ പ്രഷറാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ഫ്രണ്ട് ലൈൻ പ്രഷർ എന്നാൽ ഒരു പന്ത് പോയ ഉടനെ അത് റിക്കവർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നൊരു ടാക്ടിക്സാണ്. വളരെ ക്വിക്കായുള്ള ഡിഫൻഡിങ് ടാക്ടിക്സാണിത്. കണ്ടെയ്ൻമെൻറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ വൈഡാണ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യാൻ സ്പേസ് നൽകിയിട്ട് ഒരു ഡിഫൻഡ് ചെയ്യുമ്പോൾ ട്രാപ്പാണ്. പ്രസിംഗ് എടുത്താൽ അഗ്രസീവ് പ്രസിംഗ് ആണ്, അഗ്രസീവ് പ്രസിംഗ് എന്നാൽ കണ്ടിന്യൂസ് പ്രസിംഗ് ആണ്. ഓടി നടന്ന് പ്രസ് ചെയ്ത് പന്ത് റിക്കവർ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ടാക്ടിക്സ് ആണ് അഗ്രസീവ് പ്രസിംഗ് എന്ന് പറയുന്നത്. ഡിഫൻസീവ് ടാക്ടിക്സിലേക്ക് വരുമ്പോൾ കാര്യമായ മാറ്റമൊന്നുമില്ല, മാറ്റമുള്ളത് പ്രസിംഗിൽ മാത്രമാണ്. പ്രസിംഗ് എടുത്താൽ കൺസർവേറ്റീവ് പ്രസിംഗ് ആണ് ഡെസ്ചംസ് ഡിഫൻസീവ് ടാക്ടിക്സിൽ ഫോളോ ചെയ്യുന്നത്. കൺസർവേറ്റീവ് പ്രസിംഗ് എന്നാൽ അഗ്രസീവ് പ്രസിംഗ് പോലെ ഓടി നടന്ന് പ്രസ് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് അല്ല, ഒപ്പോണന്റ് അറ്റാക്ക് ചെയ്ത് മുന്നിലേക്ക് എത്തുമ്പോൾ മാത്രം പ്രസ് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് ആണിത്. നമുക്ക് എങ്ങനെയുള്ള പ്ലെയേഴ്സാണ് ഈ ഒരു മാനേജറിന് സൂട്ട് ആവുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ ഒരു ഗോൾ കീപ്പറെ ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്യുന്ന ഗോൾ കീപ്പർ ഒഫൻസീവ് ഗോൾ കീപ്പറാണ്, ദാറ്റ് ഈസ് മാനുവൽ നൂയർ. കാരണം ഡെസ്ചാംസ് ഒരു ഫ്രണ്ട് ലൈൻ പ്രഷർ മാനേജറാണ്, അതുകൊണ്ട് തന്നെ ഒഫൻസീവ് ഗോൾ കീപ്പർ ആയിരിക്കും ഏറ്റവും ബെറ്റർ. സെൻറ്റർ ബാക്ക് 1 ആയിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ബിൽഡപ്പിനെയാണ്, സോ ഐ വിൽ ചൂസ് വെർജിൽ വാൻ ഡൈക്ക്. സെൻറ്റർ ബാക്ക് 2 ആയിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസ്ട്രോയറാണ്, സോ ഐ വിൽ ചൂസ് കൗഡിയോ കൊലിബാലി. ലെഫ്റ്റ് ബാക്കായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിനെയാണ്, സോ ഐ വിൽ ചൂസ് റോബർട്ടോ കാർലോസ്.
ഡെസ്റ്റംസ് ഒരു വൈഡ് അറ്റാക്ക് മാനേജർ ആയതുകൊണ്ട് റോബോട്ടോ കാർലോസ് അറ്റാക്കിങ്ങിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. റൈറ്റ് ബാക്കിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിനെയാണ്, ദാറ്റ് ഈസ് അലക്സാണ്ടർ അർണോൾഡ്. അപ്പോൾ ഈ ഒരു മാനേജറുടെ മിഡ്ഫീൽഡ് എന്ന് വെച്ചാൽ സി എം എഫ് ആണ്, നമുക്ക് വേണമെങ്കിൽ ഡി എം എഫ് യൂസ് ചെയ്യാം. എനിക്കങ്ങനെ ഇപ്പോൾ ഡിഫൻസ് ബീറ്റാൻ വേണ്ടി ഫീൽ ചെയ്യുമ്പില്ല, നല്ല കട്ട ഡിഫൻസാണ് ഡെസ്റ്റംസ് തരുന്നത്. സി എം എഫ് ഫണ്ണായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു ഓർക്കസ്ട്രേറ്ററാണ്, ദാറ്റ് ഈസ് പോൾ സ്കോൾസ്. കാരണം ഓർക്കസ്ട്രേറ്റർ ആകുമ്പോൾ നല്ലൊരു പാസർ ആയിരിക്കും, എപ്പോഴും ഒരു മിഡ് ലൈൻ കീപ്പ് ചെയ്ത് കളിച്ചോളും. നമ്മൾ പ്ലേയിങ് സ്റ്റൈൽ ബേസ് ചെയ്താണ് ഈ ഒരു സ്കോഡ് ബിൽഡിംഗ് പറയുന്നത്. നിങ്ങളുടെ ലെജൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലേസിൽ ആ ഒരു പ്ലേയിങ് സ്റ്റൈലുള്ള ബേസിനെ ഇട്ടാലും മതി. സി എം എഫ് ടു ആയിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഹോൾ പ്ലെയറാണ്, സോ ഐ വിൽ ചൂസ് ആൻഡ്രേ ഇനിയസ്റ്റ. സ്കോൾസ് ഒരു മിഡ് ലൈൻ കീപ്പ് ചെയ്യുമ്പോൾ ആൻഡ്രേ ഇനിയസ്റ്റ അറ്റാക്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കും. ലെഫ്റ്റ് മിഡിൽ നമുക്കൊരു ക്രിയേറ്റീവ് പ്ലേമേക്കറെയോ ഒരു വിങ്ങറോ എല്ലാം ചൂസ് ചെയ്യാം, സോ ഐ വിൽ ചൂസ് എ ക്രിയേറ്റീവ് പ്ലേമേക്കർ, ദാറ്റ് ഈസ് നെയ്മർ. കാരണം എൻ്റെ ഒരു അറ്റാക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ലെഫ്റ്റ് വിങ് വഴിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ അറ്റാക്കും ഡിഫൻസും ഒരുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ഇടാം. റൈറ്റ് മിഡിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റിനെയാണ്, സോ ഐ വിൽ ചൂസ് ഡേവിഡ് ബെക്കാം. നിങ്ങൾക്ക് റൈറ്റ് മിഡിൽ കൂടുതലായിട്ട് അറ്റാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിങ്ങറയോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കറെ ഇടാം. ഡിഫൻസ് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് ബോക്സ് പ്ലെയർ ഇടാം. സി എഫ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന രണ്ട് ഗോൾ പോച്ചറെയാണ്, അത്യാവശ്യം സ്പീഡും ഫിനിഷും ഒക്കെ ഉള്ളൊരു ഗോൾ പോച്ചർ. സോ നമ്പർ വൺ ഈസ് കിലിയൻ എംബപ്പെ, നമ്പർ ടു ഈസ് ഫെർണാണ്ടോ ടോറസ്. നമുക്ക് സബിൽ രണ്ട് സി എഫിനെ ചൂസ് ചെയ്യാം, സോ ഐ വിൽ ചൂസ് റോബർട്ട് ലെവൻഡോസ്കി. നമുക്ക് അടുത്തായിട്ട് സി എഫിൽ ഒരു സൂപ്പർ സബിനെ ചൂസ് ചെയ്യാം, സോ ഐ വിൽ ചൂസ് എർലിംഗ് ഹാലണ്ട്. നമുക്കിനി അത്യാവശ്യം ലെഫ്റ്റ് മിഡിലും റൈറ്റ് മിഡിലും കളിക്കാൻ പറ്റുന്ന രണ്ട് സബ് വേണം. ലെഫ്റ്റ് മിഡിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു വിങ്ങറയാണ്, സോ ഐ വിൽ ചൂസ് പയസ്. റൈറ്റ് മിഡിൽ സബായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കറെയാണ്, സോ ഐ വിൽ ചൂസ് ലയണൽ മെസ്സി. സി എം എഫിൽ സബായിട്ട് ഞാനൊരു ബോക്സ് ബോക്സ് പ്ലെയറെ എടുക്കുകയാണ്, സോ ഐ വിൽ ചൂസ് എൻഗോളോ കാന്റെ. സെൻറ്റർ ബാക്കിന് സബായിട്ട് ഞാനൊരു ബിൽഡപ്പിനെ എടുക്കുകയാണ്, സോ ഐ വിൽ ചൂസ് റാഫേൽ വരാൻ. അടുത്തായിട്ട് ഗോൾ കീപ്പറിന് സബായിട്ട് ഞാനൊരു ഒഫൻസീവ് ഗോൾ കീപ്പറിനെ എടുക്കുകയാണ്, സോ ഐ വിൽ ചൂസ് ആൻഡ്രേ ടെർസ്റ്റേഗൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോഡ്. നിങ്ങളുടെ ഈ പ്ലേയേഴ്സ് ഇല്ലാമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ ബേസ് ചെയ്തിട്ട് ആ ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലപോലെ അറ്റാക്കിങ്ങും ഡിഫൻസും എല്ലാം ഉള്ളൊരു മാനേജറാണ് ഡെസ്റ്റംസ്. അടുത്തായിട്ട് ഡെസ്റ്റംസിനെ യൂസ് ചെയ്ത് എങ്ങനെ കളിക്കാമെന്നാണ്. കൂടുതലായിട്ട് ലെഫ്റ്റ് മിഡിലും റൈറ്റ് മിഡിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് കളിക്കുക. ലെഫ്റ്റ് മിഡിലും റൈറ്റ് മിഡിലും നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക. നല്ലപോലെ പാസിങ് അത്യാവശ്യം കർവ് ഷോട്ടുകളും അത്യാവശ്യം ഒരു ലോങ് റേഞ്ചൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ട് കളിക്കുക. അതുപോലെ മിഡ്ഫീൽഡിലും അത്യാവശ്യം ഒരു അറ്റാക്ക് ചെയ്യുന്ന പ്ലെയറായിട്ട് കളിക്കുക. കാരണം ഞാനിവിടെ ഇനിയസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട്, ഇനിയസ്റ്റ ഒരു ഹോൾ പ്ലെയറാണ്, അത്യാവശ്യം നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഡെസ്റ്റംസ് ഒരു പൊസിഷൻ മാനേജർ ആണെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം കൗണ്ടർ അറ്റാക്കും കളിക്കാൻ കഴിയും. നിങ്ങൾക്കിവിടെ കാണാൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചൊരു കൗണ്ടർ അറ്റാക്കും ഡെസ്റ്റംസിൻ്റെ ടാറ്റിക്സിൽ വർക്കാവുന്നുണ്ട്. ഒപ്പോണന്റ് അറ്റാക്ക് ചെയ്ത് കയറുമ്പോൾ പന്ത് റിക്കവർ ചെയ്തിട്ട് വളരെ പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്ക് കളിക്കാനും കഴിയുന്നുണ്ട്. അതുപോലെ കൂടുതലായിട്ട് വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യുക, വിങ്ങിലൂടെയുള്ള പാസുകളും ക്രോസുകളും ഒക്കെ നല്ല എഫക്റ്റീവായിട്ട് വർക്കാവുന്നുണ്ട്. അതുപോലെ സി എഫിൽ അത്യാവശ്യം നല്ലൊരു ഹെഡിങ് എബിലിറ്റിയും ആക്രോബാറ്റിക് ഫിനിഷിങ്ങും ഒക്കെ ഉള്ള പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ ബെക്കം ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റാണ്. ഇവിടെ ബെക്കം കൊടുത്ത ക്രോസ് വളരെ ഈസി ആയിട്ടാണ് ടോറസ് ആക്രോബാറ്റിക് ഫിനിഷ് ചെയ്യുന്നത്. നമുക്ക് അറ്റാക്ക്, ഡിഫൻസ്, കൗണ്ടർ അറ്റാക്ക്, പൊസിഷൻ ഗെയിം എല്ലാം ഒരുപോലെ തരുന്ന മാനേജറാണ് ഡെസ്റ്റംസ്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സോ ഗായ്സ് ബൈ.